ചാണക്യ തന്ത്രജ്ഞൻ എന്നാണ് അമിത്ഷായെ പൊതുവെ ബി ജെ പി പ്രവർത്തകർ തന്നെ വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷണത്തിന് അർഹനാവുന്ന തരത്തിലായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ അമിത്ഷാ ബി ജെ പിയുടെ മുൻപോട്ട് നയിച്ചത്. പലയിടങ്ങളിലും അമിത്ഷായുടെ തന്ത്രങ്ങൾ ബി ജെ പിക്ക് നേടിക്കൊടുത്തത് അസൂയാവഹമായ വളർച്ചയാണ്. എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ അമിത്ഷാ ബി ജെ പിക്ക് ഭരണം നേടിക്കൊടുത്തത് നാം കണ്ടതാണ്. കർണാടകയിലും മധ്യപ്രദേശിലുമൊക്കെ ബി ജെ പി അധികാരം കരസ്ഥമാക്കിയത് ഇത്തരത്തിൽ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച് തന്നെയാണ്. ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്നത് മറ്റാരുമല്ല അമിത്ഷാ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച അമിത്ഷായുടെ തന്ത്രം ഒരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഭരണം അങ്ങ് അവസാനിപ്പിക്കുന്നു. ബീഹാറിലാണ് അമിത്ഷായുടെ കാഞ്ഞ ബുദ്ധി ബി ജെ പിക്ക് പണി കൊടുത്തത്. ബീഹാറിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ജെ ഡി യു. ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറാണ് ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി. കൂടെ നിന്ന് തന്നെ നിതീഷ് കുമാറിന്റെ മൂട്ടിൽ തീയിട്ട് കൊടുത്തിരിക്കുകയാണ് ബി ജെ പി. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ 6 ജെ ഡി യു എം എൽ എമാരെയാണ് ബി ജെ പി ചാക്കിട്ട് പിടിച്ചത്. ഈ നീക്കത്തിൽ ശരിക്കും ഞെട്ടിയത് നിതീഷ് കുമാറാണ്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. ദേശീയ തലത്തിലടക്കം എൻ ഡി എയിലെ പ്രബല സഖ്യകക്ഷിയാണ് ജെ ഡി യു. അത്തരമൊരു സാഹചര്യത്തിലാണ് ജെ ഡി യു എം എൽ എമാരെ ബി ജെ പി പണമറിഞ്ഞു വരുതിയിലാക്കിയത്. അരുണാചലിൽ ഇത് സംഭവിച്ചുവെങ്കിൽ ബീഹാറിലും ഏതു സമയവും സമാനമായ ചതി ബി ജെ പി ആവർത്തിച്ചേക്കാം. ഇത് സംബന്ധിച്ച് കനത്ത ആശങ്കയിലാണ് നിതീഷ് കുമാർ. ഏത് നിമിഷവും ബി ജെ പി കൂടെ നിന്ന് ചതിക്കുമെന്ന ഭയം നിതീഷ് കുമാറിനുണ്ട് താനും. അതിനാൽ തന്നെ ബി ജെ പിയുടെ കൂടെ നിന്ന് ഇനിയും ബീഹാറിൽ മുൻപോട്ട് പോകണമോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ ജെ ഡി യുവും നിതീഷ് കുമാറും. അരുണാചലിൽ 6 ജെ ഡി യു എം എൽ എമാർ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യത്തിൽ ഭിന്നത അതിരൂക്ഷമായത്. ജെ ഡി യു ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുതിർന്ന നേതാക്കളായ ആർ പി സിംഗും കെ സി ത്യാഗിയും ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്കെതിരെ പരോക്ഷ വിമർശനവും ഉയർത്തി രംഗത്ത് വന്നു കഴിഞ്ഞു. കൂടെ നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തുന്ന പാരമ്പര്യമാണ് ജെ ഡി യുവിനും നിതീഷിനുമുള്ളത്. നമ്മൾ ആർക്കെതിരെയും ഗൂഢാലോചന നടത്തില്ല, ആരെയും ചതിക്കുകയുമില്ല എന്നാണ് ബി ജെ പിയെ ഉദ്ദേശിച്ച ആർ സി പി സിംഗ് പറഞ്ഞത്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ലവ് ജിഹാദ് നിയമം കൊണ്ടുവന്ന ബി ജെ പി സർക്കാരുകളുടെ നടപടിയെയും ജെ ഡി യു വിമർശിച്ചു. രാജ്യത്ത് ലവ് ജിഹാദിന്റെ പേരിൽ വിദ്വേഷം വളർത്താൻ ചിലർ ശ്രമിക്കുകയാണ് എന്നാണ് ജെ ഡി യു ഇപ്പോൾ പറയുന്നത്. ബി ജെ പിയുമായി ജെ ഡി യു അകലുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് ജെ ഡി യു ഇപ്പോൾ നടത്തുന്ന ഈ പരസ്യ പ്രതികരണങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ അനുകൂല സാഹചര്യം മുതലെടുത്ത് ബീഹാറിൽ ബി ജെ പി സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷമായ മഹാസഖ്യം ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു.